നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് റസ്ക് കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അതിനായിട്ട് ഞാനിവിടെ എലൈറ്റിൻ്റെ മിൽക്ക് റസ്ക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനായിട്ട് ഏത് റസ്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഈ റസ്ക് ആകുമ്പോൾ നമുക്ക് പാലിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടി ഉണ്ടാവും. ഞാനൊരു 12 പീസ് റസ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ നടു ഒന്ന് കട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് അരിപ്പൊടി, 1 തക്കാളി ചെറുതായി നുറുക്കിയത്, 1 മീഡിയം വലുപ്പത്തിലുള്ള സവാള, 1 പച്ചമുളക്, അല്പം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ്, കറിവേപ്പില, പിന്നെ ഇതിനു പുറമെ കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർക്കാനുണ്ട്. ഇനി ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. എന്നിട്ട് അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഒരല്പം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒരു ദോശമാവിൻ്റെ പരുവത്തിലാക്കിയിട്ടെടുക്കണം. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് റസ്ക് പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് സോക്ക് ആവാനായിട്ട് വെക്കണം. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് റസ്കിൻ്റെ ഹാർഡ്നെസ് ഒന്ന് മാറിയിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഇതിലെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. ഇനി പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാവുമ്പോഴേക്കും മാവിൽ മുക്കിയ റസ്ക് പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് അധികം ഓയിലൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. ഇതേല് മുങ്ങിക്കിടക്കൊന്നും വേണ്ട. രണ്ട് സൈഡും വെന്ത് നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം.
ഈ സ്നാക്കിൻ്റെ പുറമേ ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എന്തായാലും ഈ സിമ്പിൾ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.